വാർത്തകൾ തുടരുന്നു വ്യാജരേഖ കേസിൽ കെ വിദ്യ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു താൻ നിരപരാധിയാണെന്നും വ്യാജരേഖ ചമച്ചിട്ടില്ലെന്നും തനിക്കെതിരെയുള്ള വ്യാജ വ്യാജ കേസാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി അവിവാഹിതയായ തന്നെ അറസ്റ്റ് ചെയ്താൽ ഭാവിയെ ബാധിക്കുമെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ഹർജി ആവശ്യപ്പെടുന്നു ഹർജിയിൽ കോടതി പോലീസിന്റെ വിശദീകരണം തേടി അതേസമയം വ്യാജരേഖ കേസിൽ കെ വിധിയെ കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായം തേടി പോലീസ് വിദ്യ ഒളിവിൽ കഴിയുന്ന സ്ഥലത്തെക്കുറിച്ച് സൂചന ലഭിച്ചതായി അഗളി പോലീസ് അറിയിച്ചു കേസന്വേഷണം ആരംഭിച്ച് ഒരാഴ്ച പിന്നിട്ടെങ്കിലും വിദ്യയെ കണ്ടെത്താൻ കഴിയാത്തതിൽ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ബന്ധുക്കൾ വിദ്യയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അത് മനസ്സിലാക്കുന്നതിനാണ് സൈബർ സെല്ലിന്റെ സഹായം തേടാൻ പോലീസ് തീരുമാനിച്ചത് വിദ്യയുടെ ചില സുഹൃത്തുക്കളും നിരീക്ഷണത്തിലാണ് അതിനിടെ കേസിലെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് നാളെ അഗ്ലി ഡിവൈഎസ്പി മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന്റെയും അഗ്ലി സിഐ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലിന്റെയും മൊഴിയെടുക്കും പോലീസിന്റെ മെല്ലപ്പോക്കിനെതിരെ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഒരാഴ്ചക്കാലമായിട്ട് വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടെത്താൻ പോലും കേരള പോലീസിന് കഴിയാതെ വരുമ്പോൾ വളരെ തിടുക്കപ്പെട്ട് ഈ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൾ ഉൾപ്പെടെ കേശു സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ മഹാരാജാസ് കോളേജിലെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു മാധ്യമ സ്ഥാപനത്തിലെ റിപ്പോർട്ടർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ തിടുക്കപ്പെട്ട് കേസെടുക്കുമ്പോൾ ആ വിദ്യയുടെ കേസിനെ മറച്ചു പിടിക്കാനുള്ള ഒരു സമീപനമായിട്ട് അതിനെ നോക്കിക്കാണുകയാണ് ഇത് സർക്കാരിൻ്റെ ഇരട്ട നീതിയാണ് ഇരട്ടത്താപ്പായി തന്നെ കേശു അതിനെ നോക്കിക്കാണുകയാണ് അതിനിടെ കെ വിദ്യയുടെ തൃക്കരിപ്പൂരിലെ വീട്ടിൽ പോലീസ് ഇന്നലെ പരിശോധന നടത്തിയിരുന്നു പൂട്ടിയ വീട് ബന്ധുവാണ് വിദ്യയുടെ അയൽവാസികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി ന്യൂസ് കൊച്ചി പുനഃസംഘടനയെ ഐക്യം അട്ടിമറിച്ചത് ഗ്രൂപ്പെന്ന് കെ സുധാകരൻ വിമർശിക്കുന്നവർ നേതൃത്വം നൽകിയപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നും സുധാകരൻ തുറന്നടിച്ചു അതേസമയം വിശ്വസതയ്ക്ക് കളങ്കം വരുത്തുന്നവരുമായി ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ലെന്ന് എം എം ഹസനും പ്രതികരിച്ചു പ്രശ്നം പരിഹരിക്കാൻ എ ജനറൽ സെക്രട്ടറി താരിക്കാൻവർ നാളെ കേരളത്തിലെത്തും